ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ അനിമേറ്റഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻജോയ്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി ആണ്. സോ എന്താണ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി അല്ലേ? സോ ലെറ്റ് സീ. സോ എൻ്റെ കമ്പ്യൂട്ടർ പറയുന്നത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ അല്ലേ, ഒരു ഒരു രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു ട്രീറ്റി വരും വയ്ക്കുമ്പോഴാണ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി ആവുന്നത്. ഓക്കെ, സോ രണ്ട് കൺട്രീസ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രീറ്റിയാണ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി. സോ ഈ ട്രീറ്റീസ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് വെക്കുന്നുണ്ട്, റെഗുലേറ്ററി ബിഹേവിയർ ഓഫ് ദി ഹോസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് ദി ലിമിറ്റ് ഇൻ്റർഫറൻസ് വിത്ത് റൈറ്റ് ഓഫ് ദി ഫോറിൻ ഇൻവെസ്റ്റർ. ഫോറിൻ ഇൻവെസ്റ്ററിൻ്റെ ആ ഒരു ലിമിറ്റും പിന്നെ ആ കൺട്രി കൊടുക്കുന്ന റൈറ്റ്സുമാണ് നമ്മുടെ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റിയുമായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ 2016 ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി എന്ന് പറഞ്ഞ മോഡൽ ലോ, മോഡൽ പോളിസി എന്തുകൊണ്ട് റിന്യൂ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, യെസ്. ഹായ്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ICSID. ഓക്കെ, അപ്പോൾ ഈ ICSID എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് എല്ലാ ഡിസ്പ്യൂട്ടും സെറ്റിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ICSID. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ഈ ICSID-ൻ്റെ കൺവെൻഷൻ ഉണ്ട്. ഈ കൺവെൻഷൻ ഇന്ത്യ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇത് റാഡ് ചെയ്തിരിക്കുന്ന 155 കൺട്രീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ് ട്രീറ്റിയിലേക്ക് പോവാം. വൺ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, സോ എന്താണ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ് ട്രീറ്റി എന്ന് അല്ലേ. അപ്പോൾ ഈ ബയലാട്രിക് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റിക്കകത്ത് തന്നെയാണ് ഈ ICSID എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു മെക്കാനിസം വരുന്നത്. അവരാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഇന്ത്യ ആൻഡ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് 1990s ഈ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, സൈൻ ചെയ്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ BIT എന്ന് പറയുന്നത് UK-ഉമായിട്ടാണ് സൈൻ ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 84 കൺട്രീസോളോളം വെച്ച് നമുക്ക് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റിയാണ് നമ്മുടെ FDI ഇൻഫ്ലോസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ FDI ഇൻഫ്ലോസ് എന്ന് പറയുന്നത് $4,029 നിന്നും $43,478 മാറിയിരിക്കുകയാണ് 2000 to 2017. അപ്പോൾ അത്രയും ഇൻക്രീസ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറൻറ്റ് സിനേറിയോ ജസ്റ്റ് നോക്കിക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ top 10 ഇൻ FDI ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. മാത്രമല്ല നമ്മൾ വേൾഡ് ഈസ് ഓഫ് ബാങ്കിങ് ഇൻഡെക്സിൽ തന്നെ നമ്മൾ top 2% നിൽക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ BIT-യിലെ നമ്മുടെ മോഡൽ BIT ലോ ഇൻ 2016 ഇറങ്ങിയായിരുന്നു. സോ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൺസേൺസും നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തന്നെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ മോഡൽ BIT-യിൽ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രോഡ് അസറ്റ് ബേസ്ഡ് ഡെഫിനേഷനിൽ നിന്നും എൻ്റർപ്രൈസസ് ബേസ്ഡ് ഡെഫിനേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ കൺസേൺ എന്ന് വെച്ചാൽ ഇതൊരു വേഗ ക്രൈറ്റീരിയയാണ്. അതായത് നമുക്ക് ആ ക്രൈറ്റീരിയ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു സെർട്ടൈൻ ഡ്യൂറേഷൻ കൊടുത്താൽ മാത്രമേ അതിനെ പറയാൻ പറ്റത്തുള്ളൂ. സോ അതൊരു വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറയുന്നൊരു പ്രൊവിഷൻ നമ്മുടെ BIT-യിലുണ്ട്. അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. അതായത് ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളവർക്ക് ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ക്ലോസ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ലെവൽ പ്ലേയിങ് ഫീൽഡിന് വേണ്ടി നമ്മൾ എഴുതിയതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെൻറ്റ് പലരും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ പോർട്ടലിൽ പറയുന്നത് വെച്ചാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കാര്യങ്ങൾ നോക്കാം. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻ്റ് ആണ്. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫോർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് അൺഎക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഹോസ്റ്റ് സ്റ്റേറ്റ്സ്, നമ്മൾ വാങ്ങുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്ന സ്റ്റേറ്റിലുള്ള അൺഎക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ 2016 മോഡൽ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി ഇതൊന്നും കൺസിഡറേ ചെയ്യുന്നില്ല. ഓക്കെ, കാരണം നമ്മൾ ISDS ട്രിബ്യൂണൽസിൽ ഓഫൺ ഇൻ്റർപ്രിറ്റ് ദിസ് ആസ് ദി ടു ബ്രോഡ്ലി, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരു അൺഇല്ലീഗലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കൺസേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രീച്ച് ഓഫ് ലോ അല്ലെങ്കിൽ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. ഓക്കെ,
സോ അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ISDS മെക്കാനിസം ആണ്. ISDS മെക്കാനിസത്തിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ 2016 മോഡൽ BIT ഇന്ത്യ ഹാസ് ക്വാളിഫൈഡ് ഇറ്റ്സ് കൺസേൺ ടു ISDS. പക്ഷേ ആ ഫോറിൻ ഇൻവെസ്റ്റർ ബാക്കി എല്ലാ റെമഡീസും 5 കാലത്തേക്ക് ഉപയോഗിച്ചില്ലാതിരിക്കണം. മസ്റ്റ് ഹാവ് എക്സോസ്റ്റഡ് ഓൾ ദി റെമഡീസ് അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മളിപ്പോൾ 163 out of 190 ആണ്. ഓക്കെ, എൻഫോഴ്സിങ് കോൺട്രാക്ട്സിൽ നമുക്കറിയാം 1445 ദിവസം എടുക്കും ഒരു കോൺട്രാക്ട് ശരിയായി കിട്ടാൻ. അതുകൊണ്ട് തന്നെ 31% ഓഫ് ദ ക്ലെയിംസ് വാലി ഫോർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വഴി കോൺഫിഡൻസ് അവരുടെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി വേ ഫോർവേഡിലേക്ക് പോവാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.